അനുബന്ധിച്ച് രാവും പകലും നീളുന്ന ഡാൻസും പാട്ടുമൊക്കെയുള്ള റേവ് പാർട്ടിയുടെ തിമിർപ്പിലായിരുന്നു ഗാസയിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം അകലെയുള്ള കിബുട്സ് റേവ്. ഗാസ ഇസ്രായേൽ അതിർത്തിയിലെ ഈ ഗ്രാമപ്രദേശത്താണ് 7ാം തീയതി ആദ്യമായി സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. ട്രാൻസ് സംഗീതത്തിന്റെ ബീറ്റുകളിൽ സ്വയം മറന്ന പല നാടുകളിൽ നിന്ന് വന്ന യുവാക്കൾ ആദ്യത്തെ സ്ഫോടന ശബ്ദം ശ്രദ്ധിച്ചില്ല. തുടർച്ചയായ ശബ്ദങ്ങൾ കേട്ടപ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് പകപ്പിൻ്റെതായി. അവിടേക്ക് ഭയവും സംഭ്രമവും ചേക്കേറി. എങ്ങോട്ട് ഓടി ഒളിക്കണമെന്നറിയാതെ ജനങ്ങൾ പരക്കം വാങ്ങി. എല്ലാ മുഖങ്ങളിലും അരക്ഷിതാവസ്ഥയും ഭീതിയും മാത്രം നിറഞ്ഞു. ഒരു മിനിറ്റ് കൊണ്ട് ജീവിതമാകെ മാറി മറിഞ്ഞ ജനങ്ങളുടെ പരിഭ്രാന്തി ആ വൈറൽ വീഡിയോ കണ്ടവരെ ആകെ അസ്വസ്ഥരാക്കി. അപ്രതീക്ഷിതമായാണ് ഇസ്രായേലിലേക്ക് ഹമാസിന്റെ ആക്രമണം ഉണ്ടായത്. നേരിയ ഇലയനക്കം പോലും മണത്തറിയുന്ന മൊസാദ് ഉൾപ്പെടെ പ്രവചിക്കാതിരുന്ന ഒരു ആക്രമണം. ആക്രമണം ഇത്രത്തോളം അപ്രതീക്ഷിതവും രൂക്ഷവുമായതിന് ഇന്റലിജൻസ് പരാജയം മാത്രമല്ല, പലസ്തീൻ ദേശീയതയെ തകർക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കുതന്ത്രങ്ങളും കാരണമാണെന്ന വിമർശനം ഇപ്പോൾ ഇസ്രായേൽ ശക്തമാണ്. പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള പലസ്തീൻ ഭരണത്തിന്റെ സിരാകേന്ദ്രമായ വെസ്റ്റ് ബാങ്കിനെ ദുർബലപ്പെടുത്തുന്നതിനും അതുവഴി പലസ്തീൻ ദേശീയതയെ തകർക്കുന്നതിനുമായി ഗാസയിലെ തീവ്രവാദ സംഘടന ഹമാസിന് നേരെ നെതന്യാഹു കണ്ണടച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത് എന്നാണ് വിമർശനം. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉന്നയിക്കുന്ന രൂക്ഷ വിമർശനങ്ങൾ മനസ്സിലാക്കാൻ ഇസ്രായേലും വെസ്റ്റ് ബാങ്കും ഗാസ മുനമ്പും ജെറുസലേമും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രവും ഇരട്ട രാജ്യങ്ങളെന്ന ആശയത്തിന്റെ പതനത്തിന്റെ ചരിത്രവും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജെറുസലേമിനോട് അടുത്തു നിൽക്കുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശമാണ് പലസ്തീന്റെ ഭരണ സിരാകേന്ദ്രമെന്ന് മുൻപ് പറഞ്ഞല്ലോ. ഹമാസ് നിയന്ത്രിക്കുന്ന ഗാസ വെസ്റ്റ് ബാങ്കിൽ നിന്നും മാറി നിൽക്കുന്ന പ്രദേശമാണ്. ഗാസയെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പരമാവധി ഭിന്നിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നത് വഴി പലസ്തീൻ രാജ്യമെന്ന ആശയം തന്നെ ദുർബലമായി പോകുമെന്ന കുതന്ത്രമാണ് നെതന്യാഹു പയറ്റിയതെന്നാണ് വിമർശനം. തീവ്രവാദ സംഘടനയായ ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കു മുന്നിൽ അബ്ബാസ് ഭരണകൂടം മുട്ടുമടക്കുകയും ചെയ്താൽ പിന്നീട് പയ്യെ ഹമാസിനെ ഒതുക്കി ഇസ്രായേൽ സുരക്ഷിതമാക്കാമെന്നതായിരുന്നു നെതന്യാഹുവിന്റെ ബുദ്ധി. 2018 അദ്ദേഹം ഇത് തുറന്നു പറയാനും തയ്യാറായിട്ടുണ്ട്. പലസ്തീൻ സ്റ്റേറ്റിനെ എതിർക്കുന്നവർ ഗാസയിലേക്കുള്ള പണക്കൈമാറ്റത്തെ പിന്തുണയ്ക്കണമെന്ന് തന്റെ പാർട്ടി മീറ്റിംഗിൽ നെതന്യാഹു പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. വെസ്റ്റ് ബാങ്കിലെ ഭരണകേന്ദ്രത്തെയും ഗാസയിലെ ഹമാസിനെയും അടുപ്പിക്കാതിരുന്നാൽ പലസ്തീൻ സ്റ്റേറ്റ് എന്ന ആശയത്തെ ഇസ്രായേലിന് ഈസിയായി പരാജയപ്പെടുത്താമെന്നാണ് നെതന്യാഹു വിശ്വസിച്ചിരുന്നത്. നെതന്യാഹു സർക്കാരിന്റെ വിദേശ നയത്തിന്റെ രാഷ്ട്രീയവും സുരക്ഷാപരവുമായ പരാജയമാണ് ഇപ്പോൾ രാജ്യത്ത് കാണുന്നതെന്ന് ഇസ്രായേലിലെ ഏറ്റവും പ്രചാരമുള്ള ഹരീഷ് ദിനപത്രം എഡിറ്റോറിയലിലൂടെ തന്നെ കുറ്റപ്പെടുത്തി. കേരളത്തെക്കാൾ വിസ്തീർണം കുറഞ്ഞതെങ്കിലും ഭൂവിസ്തൃതിയേക്കാൾ വളരെ നീണ്ട ചരിത്രമാണ് ഇസ്രായേലിന് പറയാനുള്ളത്. 2000 വർഷത്തെ ചരിത്രം ആ പ്രദേശത്തെ രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ നിർണയിക്കുന്ന ഘടകമായി ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ്. ചരിത്രത്തിലെ പഴയ പലസ്തീന്റെ അതിർത്തികൾക്കുള്ളിൽ പലസ്തീൻ സ്റ്റേറ്റ് രൂപീകരിക്കുക എന്ന ലക്ഷ്യം 1947 മുതൽ തുടങ്ങിയതാണ്. പലസ്തീനെ രണ്ടായി മുറിച്ച് ജൂതർക്കും അറബികൾക്കും രണ്ട് രാജ്യങ്ങളായി നൽകാൻ 1947 ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു. ജൂതരും ക്രിസ്ത്യാനികളും അറബികളും ഒരുപോലെ ആത്മീയ പ്രാധാന്യം നൽകുന്ന ജെറുസലേം സ്വതന്ത്രമായി നിലകൊള്ളുമെന്നും യു എൻ വോട്ടെടുപ്പിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് പലസ്തീനികൾക്ക് സ്വീകാര്യമായിരുന്നില്ല. ഇതോടെ ഈ ആശയം നടപ്പിലാക്കാനാകാതെ വരികയായിരുന്നു. ഇത്തരമൊരു ദ്വിരാഷ്ട്ര ആശയം പൂർണ്ണമായി നടപ്പിലാക്കാനായില്ലെങ്കിലും 1990കളോടെ പലസ്തീൻ വെസ്റ്റ് ബാങ്കിനെയും ഗാസ മുനമ്പിനെയും ഉൾപ്പെടുത്തി തങ്ങളുടെ രാഷ്ട്രസങ്കല്പം വിഭാവനം ചെയ്ത് കഴിഞ്ഞിരുന്നു. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് എന്നിവ നിർമ്മിക്കപ്പെടുന്നതും പൂർണ്ണമായി നിലച്ചുകിടന്നിരുന്ന ജുഡീഷ്യൽ ബ്രാഞ്ചുകൾ സംയോജിക്കപ്പെടുന്നതും അക്കാലയളവിലാണ്. ഇത്തരമൊരു പലസ്തീൻ രാഷ്ട്രസങ്കല്പത്തെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും വലതുപക്ഷ പാർട്ടിയും തകർക്കാൻ ശ്രമിക്കുന്നത്. 2007 തീവ്രവാദ സംഘടനയായ ഹമാസ് ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. നിയമനിർമ്മാണവും ഭരണവും നടക്കുന്ന വെസ്റ്റ് ബാങ്കിനെയും ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയും അടുപ്പിക്കാതിരിക്കാനാണ് ഇസ്രായേലിലെ വലതുപക്ഷം ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ ഹമാസിനെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന നെതന്യാഹു തന്റെ ഭരണത്തിന്റെ 16 വർഷക്കാലം ഏത് വിധത്തിലാണ് ഹമാസിന് പ്രോത്സാഹനം നൽകിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കാം. ഹമാസിനെ വളർത്താൻ ഗാസയിലേക്ക് കൂടുതൽ പണമൊഴുക്കാനാണ് നെതന്യാഹു ആദ്യം ശ്രമിച്ചത്. ഇതിനായി ഗാസൻ തൊഴിലാളികൾക്ക് ഇസ്രായേൽ കൂടുതൽ വർക്ക് പെർമിറ്റുകൾ അനുവദിച്ചു.
സാധാരണയിൽ കവിഞ്ഞ വരുമാനം നേടാനായത് ഈ തൊഴിലാളികൾക്കും പ്രോത്സാഹനമായി. 2021 അവസാനമായപ്പോഴേക്കും 2000 മുതൽ 3000 വർക്ക് പെർമിറ്റുകൾ ഇത്തരത്തിൽ അനുവദിക്കപ്പെട്ടു. ഇത് വളരെ വേഗത്തിൽ 5000ഉം 10000ഉം ആയെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ജനുവരിയിൽ വീണ്ടും നെതന്യാഹു അധികാരത്തിലേറിയതോടെ ഈ വർക്ക് പെർമിറ്റുകളുടെ എണ്ണം 20000ത്തിലധികമായി. മഹ്മൂദ് അബ്ബാസിന്റെ പലസ്തീൻ അതോറിറ്റിക്കെതിരെ കൂടുതൽ സാമ്പത്തിക ശിക്ഷാ നടപടികൾ സ്വീകരിച്ചപ്പോൾ ഹമാസ് സർക്കാരിന് ദശലക്ഷക്കണക്കിന് ഡോളർ നൽകാൻ പലസ്തീന്റെ സൗഹൃദ രാഷ്ട്രങ്ങളെ അനുവദിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഹമാസിനെ നിലയ്ക്ക് നിർത്താൻ പറയത്തക്ക സൈനിക നടപടികളൊന്നും ഇസ്രായേൽ സ്വീകരിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. 2014 ഓഗസ്റ്റിന് ശേഷം ഹമാസിന്റെ ഒരു മുതിർന്ന കമാൻഡറെ പോലും ഇസ്രായേൽ വധിച്ചിട്ടില്ലെന്ന് ടൈം മാസിക ചൂണ്ടിക്കാട്ടുന്നു. ഹമാസ് ഭരണം ഏറ്റെടുത്ത 2007 ശേഷം സമാധാനം എന്തെന്നറിയാത്ത ഗാസയിലെ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്നതാണ് ഇസ്രായേലിലെ വലതുപക്ഷ സർക്കാരിന്റെ നയങ്ങളെന്ന് ടൈം മാസികയിൽ മുൻ ഇസ്രായേൽ സൈന്യത്തലവൻ എഫ്രൈം നേഹ് എഴുതുന്നു. പലസ്തീൻ സ്റ്റേറ്റ് എന്ന ആശയം തകർത്തതിനും ഗാസയെ പശ്ചിമേഷ്യയുടെ നോവാക്കി മാറ്റുന്നതിനും ഇസ്രായേലിലെ വലതുപക്ഷ സർക്കാരിനെ മാത്രമല്ല പഴിക്കേണ്ടത്. ഓട്ടോമൻ സാമ്രാജ്യം തകർന്നതോടെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായ പലസ്തീൻ ജൂത പൈതൃക ഭൂമിയാക്കി മാറ്റി പലസ്തീനികളെ സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയിറക്കി വിട്ട ചരിത്രം നമുക്കറിയാം. കാലങ്ങൾക്കിപ്പുറം പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തിന് എതിരെ നിൽക്കുന്നത് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയും അമേരിക്കൻ വലതുപക്ഷവുമാണ്. സത്യത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായ സംഭവമാണ് പലസ്തീൻ രാഷ്ട്ര നിർമ്മാണ സ്വപ്നങ്ങളുടെ ശവക്കല്ലറയിലെ അവസാന ആണിയായി മാറിയത്. ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചതും തെല്ലവീവിൽ നിന്ന് US എംബസി അവിടേക്ക് മാറ്റിയതും ട്രംപിന്റെ നീക്കമായിരുന്നു. ട്രംപ് പ്രസിഡന്റായതിനു ശേഷം ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ കരുത്തുറ്റ ലോക നേതാവായി കാണപ്പെട്ടതും യാദൃച്ഛികമായി സംഭവിച്ചതല്ല. ഇതെല്ലാം പലസ്തീൻ രാഷ്ട്രീയം കൂടുതൽ കൂടുതൽ ഭിന്നിക്കപ്പെടാൻ കാരണമാവുക തന്നെ ചെയ്തു. ഇതേ സമയം തന്നെ ഹമാസിന് നേരെ കണ്ണടച്ചു കൊടുക്കുന്നത് ഇസ്രായേലിന് ഗുണം ചെയ്യുമെന്ന് നെതന്യാഹു വിലയിരുത്തുകയായിരുന്നു. ഈജിപ്ത്, ഗൾഫ് നാടുകൾ, പലസ്തീൻ, ഇസ്രായേൽ എന്നിവയുടെ സഹകരണത്തോടെ ഈ മേഖലയിൽ ഒരു രാഷ്ട്രീയ സാമ്പത്തിക പുനർനിർമ്മാണത്തിനല്ല പകരം തീവ്ര ദേശീയതയിൽ ഊന്നാനാണ് നെതന്യാഹുവിന് താല്പര്യമെന്ന് അദ്ദേഹത്തിന്റെ 16 വർഷത്തെ ഭരണകാലം ഓർമ്മിപ്പിക്കുന്നു. ഹമാസിന്റെ ആക്രമണത്തെക്കുറിച്ച് തങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്ന വെളിപ്പെടുത്തൽ ഈജിപ്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. നെതന്യാഹു ഈ സംഭാഷണത്തിൽ താല്പര്യം കാണിച്ചിരുന്നില്ലെന്നാണ് ഈജിപ്ഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. എന്നാൽ ഈ ആരോപണത്തെ പൂർണ്ണമായി തള്ളുകയാണ് ഇസ്രായേൽ ചെയ്തത്. സത്യം എന്തുതന്നെ ആയാലും ഹമാസിനെ നിയന്ത്രിക്കുന്നതിൽ നെതന്യാഹു കാണിച്ച വിമുഖതയ്ക്ക് തങ്ങൾ ജീവൻ കൊടുക്കുകയാണെന്ന ആരോപണം ഇസ്രായേൽ വളരെ ശക്തം തന്നെയാണ്.